നമസ്കാരം, ഞാൻ ഡോക്ടർ അനിലിൽ സ്വാഗതം. ബി പോസിറ്റീവ് നോ ഡോട്ട് കബിലേക്ക് കേരളത്തിലെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കേരള സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിലവിലുള്ള സോയിൽ സർവേ ഓഫീസർ, ബാർ സെർച്ച് അസിസ്റ്റന്റ്, ബാർ കാർട്ടോഗ്രാഫർ, ബാർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നീ ഒഴിവുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അഗ്രികൾച്ചറിൽ ബിരുദമുള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം, അവർക്കും ഇതിനുള്ള അവസരം ലഭിക്കട്ടെ. അതോടൊപ്പം ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസൊക്കെ ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 031/2023 എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കേരള PSC നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ആദ്യമായിട്ടൊരു വൺ ടൈം രജിസ്ട്രേഷൻ, ഒരു ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഈസി ആയിട്ട് അപേക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് കാര്യം അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ വകുപ്പ് ഞാൻ പറഞ്ഞു, മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിലേക്കാണ്. പോസ്റ്റിൻ്റെ പേര് സോയിൽ സർവേ ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻ്റ്, കാർട്ടോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഇതിലെ ഒരു പോസ്റ്റ് ആയിരിക്കും. 14 ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. ശമ്പള സ്കെയിൽ 55,200 മുതൽ 115,300 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ഇപ്പോൾ 14 ഒഴിവുകളെ ഉള്ളെങ്കിലും ഇനിയും അത് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇത് റാങ്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി അതിൻ്റെ വാലിഡിറ്റി പീരീഡ് വരുന്ന ഒഴിവുകളൊക്കെ ഇതിലേക്ക് ഈ റാങ്ക് ലിസ്റ്റ് നികത്തും. എന്നതിനാൽ കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായപരിധി പറയുകയാണെങ്കിൽ 20 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. വേണ്ട യോഗ്യത എന്നുള്ളത് അഗ്രികൾച്ചറിലുള്ള ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചറിലുള്ള ബിരുദമുള്ളവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.kerala.psc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, അങ്ങനെ അടിസ്ഥാന വിവരങ്ങൾക്ക് അതിലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. അതുപോലെ നിങ്ങൾക്ക് ആധാർ ഒക്കെ ഉണ്ടെങ്കിൽ ആധാർ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു ഐഡി പ്രൂഫായിട്ട് അവിടെ ഉപയോഗിക്കാം. നിങ്ങളുടെ 6 മാസത്തിനിടെ എടുത്തൊരു ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിനുശേഷം നിങ്ങൾ ആവശ്യമായ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആവശ്യമായ രേഖകളൊക്കെ അപ്ലോഡ് ചെയ്യുക, ഡീറ്റെയിൽസൊക്കെ സമർപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കുക. കാരണം പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് PSC യുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുക്കാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ചെന്നിട്ട് അവിടെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ പരീക്ഷയുമായിട്ട് അല്ലെങ്കിൽ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും OMR ടെസ്റ്റോ അതേപോലെ റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ റെഡി ആണെന്നൊരു കൺഫർമേഷൻ കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ 15 ദിവസം പരീക്ഷയുടെ 15 ദിവസം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷ എഴുതാനും അവസരം ലഭിക്കുകയുള്ളൂ. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2023 May 31 ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷിക്കേണ്ട വിലാസം www.kerala.psc.gov.in എന്നുള്ളതാണ്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിൽ നന്ദി വെപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.